സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊട്ടിത്തെറിയിൽ പ്രതിസന്ധിയിലായി കോൺഗ്രസും ബിജെപിയും നിരവധി നേതാക്കളാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെയും രംഗത്തെത്തുന്നത് പാലക്കാട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെയും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തിനെതിരെയുമാണ് നേതാക്കളും പ്രവർത്തകരും പ്രതികരിച്ചു തുടങ്ങിയത് കാണാം സച്ചിൻ വള്ളിക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട് പാലക്കാട്ട് കോൺഗ്രസിലും ബിജെപിയിലും വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഉപതിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിലും ബിജെപിയിലും തർക്കം വലിയ ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർഎസ്എസിന്റെയും ബിജെപിയോടും സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിനെതിരെ വലിയ രീതിയിൽ നേതാക്കളുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ ഭാഗമായി വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ കോൺഗ്രസ് വിട്ടുവരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ടത് വി ഡി സതീശനും ഷാഫി പറമ്പലിനും എതിരെയാണ് ജില്ലയിലെ നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത് എന്നതാണ് അതായത് പി സരീൻ തുടങ്ങിവെച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിരവധി കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഇപ്പോൾ പുറത്തേക്ക് ആരോപണങ്ങളുമായി പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ ഷാനിയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷിഹാബുദ്ദീൻ അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിലെ തർക്കത്തിന് പിന്നാലെ ബി ജെ പിയിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കം തുടങ്ങിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുന്ന സി കൃഷ്ണകുമാറിനെതിരെ ദേശീയ സമിതി അംഗം കൂടിയായിട്ടുള്ള ശിവരാജനാണ് രംഗത്തെത്തിയത് പാലക്കാട് എല്ലാ തവണയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയാണ് സി കൃഷ്ണകുമാർ എന്നും പാർട്ടി ചിഹ്നത്തിന് മാത്രമാണ് പാലക്കാട് വോട്ട് ലഭിക്കുകയുള്ളൂ അല്ലാതെ വ്യക്തികൾക്കല്ല വോട്ട് ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എൻ ശിവരാജൻ സി കൃഷ്ണകുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പാലക്കാട്ട് ബി ജെ പി കോൺഗ്രസ് ഡീൽ ആരോപണത്തിന് ഉദാഹരണമാകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസ് ബി ജെ പിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പാലക്കാട്ട് നടത്തുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നത് ഷാഫി പറമ്പിലും വി ഡി സതീശൻ അടക്കമുള്ള ആളുകളാണ് ഈ ഡീലിന് സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിലും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഡീലാണ് പാലക്കാട് നടക്കുന്നത് എന്ന കാര്യത്തിൽ പൂർണ്ണമായ രീതിയിൽ വ്യക്തത വന്നു എന്നാണ് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആരംഭിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മുന്നണികളുടെ പ്രചാരണങ്ങൾ വലിയ രീതിയിൽ ജില്ലയിൽ പുരോഗമിക്കുന്നുണ്ട് എൽ ഡി എഫിൻ്റെ പ്രചാരണം വലിയ ഒരു ആവേശത്തിലേക്ക് റോഡ് ഷോയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ എൽ ഡി എഫ് ക്യാമ്പിന് സാധിച്ചു എന്നാൽ ബി ജെ പിയിലും കോൺഗ്രസിലും പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് പ്രചാരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തർക്കങ്ങൾ വരും ദിവസങ്ങളിലും കൂടുതൽ വലിയ ആഴങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ശരി സച്ചിൻ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നീക്കങ്ങൾ